നമസ്കാരം. മതം ജീവിത ഉപാധിയാക്കിയ ഒരു മനുഷ്യൻ മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹം അടക്കാൻ പള്ളി സെമിത്തേരികളിൽ അനുവാദം നൽകുന്നില്ല. ഈ പരിഷ്കൃത കാലത്ത് എന്ത് നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണെന്ന് ആലോചിച്ച് നോക്കും. മതവിശ്വാസികളാണ് എതിർപ്പുമായി രംഗത്ത് വരുന്നത്. എന്തിന്റെ പേരിൽ? കോവിഡ് രോഗം ബാധിച്ചു എന്ന് തിരിച്ചറിഞ്ഞ അപകടം പറ്റി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ആ വൈദികൻ. കോവിഡ് സ്ഥിരീകരിച്ചത് മരണത്തിന് ശേഷം. ഇവിടെ നിന്ന് ഈ രോഗം സ്ഥിരീകരിച്ചു എന്നറിയില്ല, പക്ഷേ ജീവൻ നഷ്ടമായി കഴിഞ്ഞു. ആ ബോഡി മറവ് ചെയ്യണം. ഇവിടത്തെ പരിഷ്കൃത സമൂഹം അല്ലെങ്കിൽ വലിയ കാര്യവിവരമുള്ള സമൂഹം എന്ന് അവകാശപ്പെടുന്നവർ കാണിക്കുന്ന പേക്കൂത്തുകളാണ് നമ്മൾ കാണുന്നത്. രണ്ടിടങ്ങളിലാണ് ആ മൃതദേഹം സംസ്കരിക്കാൻ വേണ്ടി കൊണ്ടുപോയത്. ഒന്ന് നന്ദങ്കോട് മലമുകളിലുള്ള സെമിത്തേരിയിലാണ്. അവിടെ പ്രതിഷേധവുമായി എത്തി. കാരണം ഇയാൾക്ക് കോവിഡാണ്. ഇത്രത്തോളം വിദ്യാസമ്പന്നരെന്ന അവകാശം കൊള്ളുന്ന കേരളീയരുടെ ഭാഗത്തു നിന്നാണ് ഇത്രത്തോളം നിഷ്ക്രിയമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ചെറുതായി കണ്ട് തള്ളിക്കളയാൻ പറ്റത്തില്ല. ഇതൊരു പക്ഷേ ഒരു തുടർച്ചയായിരിക്കും. ഇതേ സമാനമായ ഒരു സംഭവം തമിഴ്നാട്ടിൽ നമ്മൾ കേട്ടു. തമിഴ്നാട്ടിലുള്ള ജനതയുടെ സംസ്കാരത്തെയും സാമൂഹിക ബോധത്തെയും വിവരമില്ലായ്മയും കുറ്റം പറഞ്ഞ നാടാണ് കേരളം. അവിടെ നിന്ന് ഉണ്ടാകുന്ന സംഭവം, ലോക ജനത കാണുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന അഭിപ്രായങ്ങൾ, ഇതിനെ സംബന്ധിച്ച് ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇവിടെയാണ് മത നേതാക്കന്മാർക്ക് ആദ്യം വെളിവ് വീഴേണ്ടത്. കാര്യം മതം മാത്രം പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ചിന്താബോധം നഷ്ടപ്പെടുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങളിലുള്ള ഒരാൾക്കെങ്കിലും അനുഭവം ഉണ്ടാകുമ്പോൾ നിങ്ങൾ പഠിക്കാൻ തയ്യാറാകണം. വെറും മതപഠനം കൊണ്ട് ഒരു മനുഷ്യന്റെ സാമൂഹിക ചിന്തയെ വളർത്താൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യത്തിന്റെ മറ്റൊരു ഉദാഹരണമാണ് ഇപ്പോൾ കെ ജെ വർഗീസ് എന്ന വൈദികന്റെ മൃതദേഹത്തോട് കേരളത്തിന്റെ സാംസ്കാരിക ബോധം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തെ അങ്ങനെ ഒരു ചെറിയ വിഷയമായി കണ്ട് തള്ളിക്കളയാൻ പറ്റത്തില്ല. കാര്യം ഈ മതങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടാൻ ഈ സമൂഹത്തിൽ ആരും തയ്യാറാകാത്തൊരു വിഷയമാണ്. മതങ്ങൾ വലിയ സംഭവമാണ്. അതിനു നേരെ വിരൽ ചൂണ്ടുകയോ സംസാരിക്കുകയോ ചെയ്താൽ അവർക്കെതിരെ ശക്തമായ ആക്രമണം ഏത് മാർഗത്തിലും ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. കാര്യം നമുക്ക് തന്നെ അറിയാം, ഒരു ചോദ്യ പേപ്പറിലൂടെ ഒരു ചോദ്യം ഉന്നയിച്ചതിന് ഒരു അധ്യാപകന് കൈ നഷ്ടപ്പെട്ട നാടാണ് കേരളം. ആ നാട്ടിൽ ഇത്രയും കാലം മതം വളർത്തിയ ഒരു വൈദികന്റെ മൃതദേഹം അടക്കം ചെയ്യാൻ സെമിത്തേരികളിൽ സ്ഥലം കിട്ടുന്നില്ല. ഒന്ന് ആലോചിച്ചു നോക്കൂ, എത്രത്തോളം വിരോധാഭാസമാണ് ഈ നാടിന്റെ ചില ചിന്തകൾ. ഇത്തരം പ്രവർത്തനങ്ങളെ തടയിടാൻ ഇനിയെങ്കിലും നമ്മുടെ സാമൂഹിക ബോധങ്ങളെ ഉണർത്തേണ്ടതുണ്ട്. നമ്മുടെ തലമുറകളിലെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് മതമല്ല, മനുഷ്യത്വവും മാനുഷിക മൂല്യങ്ങളും സംബന്ധിച്ച കാര്യങ്ങളാണ് ഓരോ വ്യക്തിയെയും പഠിപ്പിച്ചെടുക്കേണ്ടതെന്നാണ് ഇത്തരം ഉദാഹരണങ്ങൾ നമുക്ക് നൽകുന്ന അനുഭവ പാഠങ്ങൾ. കെ ജെ വർഗീസിന്റെ മൃതദേഹം അടക്കം ചെയ്തോ ഇല്ലയോ എന്നല്ല, ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ വ്യക്തി ആരോ ആയിക്കോട്ടെ, ആ മൃതശരീരത്തിനോട് ഒരു ആദരവ് പുലർത്തണമെന്നുള്ളത് മര്യാദയാണ്. ഇത് നോർത്ത് ഇന്ത്യയല്ല, ഇത് കേരളമാണ്. വിദ്യാഭ്യാസം കൊണ്ടും സംസ്കാരം കൊണ്ടും മാതൃകയായി നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിലുണ്ടായ ഈ വിഷയത്തെ ഇപ്പോൾ പൊതുസമൂഹം ചർച്ചയ്ക്കെടുക്കേണ്ടതുണ്ട്. മതങ്ങൾ ഉണ്ടാക്കിയ ചില കെട്ടുപാടുകൾ പൊട്ടിക്കേണ്ട സമയമായി എന്ന് പറയാതെ നിവർത്തിയില്ല. കാര്യം എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത് മതമാണല്ലോ. മതവും വിശ്വാസങ്ങളുമാണ് ഇവിടെ എല്ലാത്തിനെയും നിയന്ത്രിച്ചു പോരുന്നത്. ആ വിശ്വാസങ്ങളുടെ കെട്ടുപാടുകൾ പൊട്ടിച്ചെറിയേണ്ട സമയമായി എന്നുള്ള തെളിവാണ് ഇത് നൽകുന്നത്. കാര്യം ഒറ്റക്കാര്യം മാത്രം ആലോചിച്ചാൽ മതി, ഇവിടെ ആരാധനാലയങ്ങളിൽ തന്നെ മൃതദേഹങ്ങൾ സംസ്കരിക്കണം എന്നുള്ള ഒരു ചിന്താബോധം വിശ്വാസികൾക്കിടയിൽ വളർത്തിയതാണ് വലിയ പ്രശ്നം. എന്തുകൊണ്ട് അങ്ങനെ ഒരു ചിന്താബോധം വളർന്നു? അതായത് സ്വർഗത്തിലെത്തണമെങ്കിൽ, നിങ്ങൾ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരം ആരാധനാലയങ്ങൾ, വിശ്വസിക്കുന്ന പള്ളികളിലോ അവിടുത്തെ സെമിത്തേരികളിലോ സംസ്കരിക്കണമെന്നാണ് മതങ്ങൾ പഠിപ്പിച്ചത്. ആ കെട്ടുപാടുകളിലാണ് ഇപ്പോഴും വിശ്വാസികൾ കുടുങ്ങിക്കിടക്കുന്നത്. ആ കെട്ടുപാടുകൾ പൊളിച്ചെറിയേണ്ട സമയമാണ് ഇനി വരാനിരിക്കുന്നത്. ഒരു മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങളിലാണ് മതങ്ങൾ നേരിട്ട് ഇടപെടുന്നതും മനുഷ്യനെ അതിലൂടെ നിയന്ത്രിക്കുന്നതും. വിശ്വാസം രണ്ടാമത്തെ ഭാഗം മാത്രമാണ്. ഒരു വിശ്വാസി അല്ലെങ്കിൽ ഒരു മതത്തിൽപ്പെട്ട ഒരു വ്യക്തിയെ മതം നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ മതപുരോഹിതന്മാർ നിയന്ത്രിക്കുന്നത് രണ്ട് വിഷയത്തിലൂടെയാണ്. ഒന്ന് വിവാഹവും ഒന്ന് മരണവും. ഈ രണ്ട് വിഷയത്തിലാണ് മത നേതാക്കന്മാരും മതങ്ങളടങ്ങിയ ഏത് വിഭാഗത്തിലെ മതങ്ങളായിക്കോട്ടെ അവർക്ക് ഇടപെടാൻ കഴിയുന്നതും അതിലൂടെയാണ് ചില നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നതും ഒരു വ്യക്തിയെ പരമാവധി ഉപദ്രവിക്കാൻ കഴിയുന്നതും. നമ്മളൊന്ന് നമ്മുടെ സ്വാഭാവിക ബുദ്ധിയിലൊന്ന് ആലോചിച്ചാൽ, അല്ലെങ്കിൽ സ്വാഭാവിക യുക്തിയിൽ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മനസ്സിലാകും, നമ്മുടെ വീട്ടിൽ പട്ടിണി ഉണ്ടെങ്കിൽ, കഷ്ടപ്പാടുകളുണ്ടെങ്കിൽ, ദുരിതങ്ങളുണ്ടെങ്കിൽ, കണ്ണീർ കയങ്ങളുണ്ടെങ്കിൽ,
ഒരു മതമോ ഒരു ജാതിയോ നിങ്ങളെ ഒരുപക്ഷെ സഹായിക്കാൻ വന്നെന്ന് വരത്തില്ല. പക്ഷേ നിങ്ങളെ വീട്ടിൽ നല്ല കാര്യങ്ങൾ വന്നാൽ, അത് കല്യാണമായിക്കോട്ടെ ഏത് തരത്തിലുള്ള നല്ല കാര്യങ്ങൾ വന്നാലും നമ്മളെ സഹായിക്കാൻ ഈ പറഞ്ഞ വിഭാഗക്കാരെല്ലാം കാണും. ഇവിടെ അല്ലല്ലോ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സഹായം ആവശ്യമായി വരുന്നത്. ഒരാൾക്ക് വിവാഹം കഴിക്കാൻ ഒരു മതത്തിലെ പുരോഹിതനോ അല്ലെങ്കിൽ ആ മതവിഭാഗമോ അനുമതി കൊടുക്കണമെന്നുള്ള ചിന്ത ഇനി അങ്ങോട്ട് അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ല തന്നെ. വ്യക്തി കേന്ദ്രീകൃതമാകണം ഇത്തരം കാര്യങ്ങൾ. കാര്യം ഒരാൾക്ക് സ്വാതന്ത്ര്യമായി തീരുമാനമെടുക്കാനും രണ്ട് കുടുംബങ്ങൾക്കാണെങ്കിൽ ആ കുടുംബങ്ങൾക്ക് തമ്മിൽ തീരുമാനമെടുത്ത് ആ വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് പോകാൻ കഴിയണം. പക്ഷേ ഇവിടെ മതങ്ങൾ ഇടനിലക്കാരാകുമ്പോൾ ഉണ്ടാകുന്ന വലിയ പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഇത് ഒരു വിഭാഗക്കാർക്ക് മാത്രമാണ്. അതിസമ്പന്നരുടെ വീട്ടിലൊന്നും ഇത്തരം ഇടപെടലൊക്കെ വളരെ കുറവാണ്. ഇവിടത്തെ മിഡിൽ ക്ലാസ്സിനും ഏറ്റവും ലോവർ ക്ലാസ്സിലും ഉള്ളവർക്ക് നേരെയാണ് ഇത്തരം ഇടപെടലുകൾ മതങ്ങൾ വളരെ ശക്തമാക്കിയിട്ടുള്ളത്. കാര്യം സാമ്പത്തികമായോ അല്ലെങ്കിൽ പദവികൾ വെച്ചോ ഉന്നതിയിൽ നിൽക്കുന്നവരോട് എപ്പോഴും മതങ്ങൾക്കൊക്കെ മൃദു സമീപനമാണ്. അല്ലെങ്കിൽ അവരോട് പഞ്ചപുച്ഛമടക്കി ഈ മത നേതാക്കന്മാരെല്ലാം നിൽക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടുത്തെ സാധാരണക്കാരനോ അല്ലെങ്കിൽ മിഡിൽ ക്ലാസ്സിൽ കഴിയുന്നവരോടെല്ലാം മതങ്ങളുടെ ചിന്തയും പ്രവർത്തനങ്ങളെല്ലാം കർശനമായി പാലിക്കണമെന്ന് പറയുന്നവരാണ് ഈ മതങ്ങളെ കൊണ്ടു നടക്കുന്നവർ. അപ്പോ ആ കൊണ്ടു നടക്കുന്നവർക്ക് ഈ അനുഭവം ഉണ്ടാവുമെങ്കിൽ ഇവിടുത്തെ വിശ്വാസികളെ ഈ ചിന്തയിലേക്ക് തള്ളിവിട്ട നിങ്ങൾ തന്നെ ചിന്തിച്ചു തുടങ്ങണം ഏത് തരത്തിൽ വേണം ഇനി ഇവരെ പഠിപ്പിക്കേണ്ടതെന്നുള്ള കാര്യം. കാര്യം ഒരാൾ മരണപ്പെട്ടു പോയാൽ അത് ഏത് വ്യക്തിയുമായിക്കോട്ടെ അയാളോട് ഒരു ആദരവ് പുലർത്താൻ, ആ മൃതദേഹത്തോട് ഒരു ആദരവ് പുലർത്താൻ മനുഷ്യന്റെ മനസ്സിന് കഴിയണമെന്നതാണ് നിങ്ങൾ പഠിപ്പിക്കേണ്ടത്. അതൊരു നന്മയുടെ ഭാഗമാണ്, അതൊരു മനുഷ്യത്വത്തിന്റെ ഭാഗമാണ്. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കാറില്ല. നിങ്ങൾ മതത്തിന് വേണ്ടി പോരാടാൻ വേണ്ടി അവരെ പ്രാപ്തരാക്കുന്നു, പക്ഷേ മനുഷ്യകുലത്തിന് വേണ്ടി സംസാരിക്കാൻ നിങ്ങൾ പ്രാപ്തരാക്കുന്നില്ല. ഇത്തരം വിഷയങ്ങൾ ഇനി ഈ സമൂഹത്തിൽ ആവർത്തിക്കപ്പെടാതിരിക്കണമെങ്കിൽ സ്വന്തം യുക്തിബോധം കുറച്ചെങ്കിലും ഉണരേണ്ട സമയമായി എന്നുള്ള കാര്യം. ഈ വിഷയം ഇത്തരത്തിൽ പറഞ്ഞു പോകേണ്ടി വരുന്നത് ഒരു സാമൂഹ്യ വിമർശനത്തിന്റെ പേരിലല്ല. കാര്യം ഇത്രത്തോളം മതങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു വിഭാഗത്തിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ അതിനുള്ളിലെ വിശ്വാസികൾ തന്നെ, ഇത്രയും കാലം ആ മതത്തെ നയിച്ചുകൊണ്ടിരുന്ന ഒരു വൈദികൻ മരിക്കുമ്പോൾ ആ വൈദികന്റെ മൃതദേഹത്തോട് അനാദരവായിട്ട് പ്രതിഷേധവുമായി രംഗത്ത് വരുമ്പോൾ അത് ചെറുതായി കണ്ട് തള്ളിക്കളയാൻ പറ്റില്ല. എന്തായാലും ഈ വിഷയം ഇത്രത്തോളം എത്തിയപ്പോൾ ഇനിയെങ്കിലും പൊതുസമൂഹം ഉണരണം, സർക്കാർ സംവിധാനങ്ങൾ ഉണരേണ്ടതുണ്ട്. കാര്യം ഈ ഘട്ടമായപ്പോൾ തന്നെ വൈദിക കുലത്തിൽ തന്നെ അഭിപ്രായങ്ങൾ ഉയർന്നിട്ടുണ്ട്, ഇനി വേണമെങ്കിൽ പൊതുശ്മശാനത്തിൽ ഇദ്ദേഹത്തിന്റെ മൃതദേഹം സംസ്കരിക്കാമെന്നുള്ള കാര്യം. ഇപ്പോ വിശ്വാസങ്ങളൊന്നും യാതൊരു തരത്തിലും എന്തു ചെയ്യില്ല, അതിനൊരു വലിയ വിലങ്ങുതടിയാകുന്നില്ല. വേണമെങ്കിൽ നഗരസഭയുടെ ഇവിടുത്തെ ശാന്തി കവാടത്തിൽ കൊണ്ടുപോയി മൃതദേഹം സംസ്കരിക്കാമെന്നാണ് ഓർത്തഡോക്സ് വൈദിക സഭ അറിയിച്ചിട്ടുള്ളത്. അപ്പോ ഇതിനെന്തിനാണ് പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ നിങ്ങൾ ഇത്രയും വാശി പിടിക്കുന്നത്? ബാക്കിയുള്ള കാര്യത്തിലും ഇത് ചെയ്തൂടെ? പള്ളിക്കകത്ത് തന്നെ അല്ലെങ്കിൽ സെമിത്തേരികളിൽ തന്നെ ഈ മൃതദേഹങ്ങൾ സംസ്കരിക്കണമെന്ന് നിങ്ങൾ എന്തിനാണ് വെറുതെ വാശി പിടിക്കുന്നത്? അപ്പോ ഓരോ സന്ദർഭത്തിനനുസരിച്ച് തീരുമാനങ്ങൾ മാറ്റാൻ കഴിയുമെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഈ ലോക്ക്ഡൌൺ കാലം പോലും നമ്മുടെ മുന്നിൽ അത് തെളിയിച്ചു തന്നിട്ടുമുണ്ട്. വിശ്വാസങ്ങൾ അല്ലെങ്കിൽ ആചാരങ്ങളെല്ലാം അതേപടി നോക്കി നടത്തിയില്ലെങ്കിൽ ഇവിടെ വലിയ ഇടിമിന്നലും പ്രകൃതിക്ഷോഭമൊക്കെ ഉണ്ടാകുമെന്നൊക്കെ നമ്മുടെ ഉള്ളിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. എത്ര വിദഗ്ധമായാണ് കൊറോണ എന്ന ആ അദൃശ്യ ജന്തു നമ്മളെ ഈ തെറ്റിദ്ധാരണകളിൽ നിന്നെല്ലാം മാറ്റി നടത്തുന്നത്. ഈ കാലഘട്ടം ഈ സമൂഹത്തിനൊരു വെളിച്ചമാകേണ്ട കാലഘട്ടമാണ്. നിങ്ങളുടെ ചിന്തകൾ കുറച്ചുകൂടി വിപുലപ്പെടുത്തേണ്ടതുണ്ട്. ഈ കാലഘട്ടത്തിലെ അനുഭവങ്ങളും ചില ഉദാഹരണങ്ങളും നിങ്ങൾ സ്വയം എടുത്ത് നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കൂ. ഇത്രയും കാലം നമ്മൾ അനുഷ്ഠിച്ചു പോകുന്നതെല്ലാം സത്യങ്ങളാണോ അതോ മിഥ്യകളായിരുന്നോ എന്നുള്ള കാര്യം.